ഈശോ മിശിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അമ്മച്ചിയെ എന്ന് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും നന്നായിട്ട് ചെയ്ത് സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും ഒക്കെ നല്ലൊരു അഭിമാനമായി തീർന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരമ്മച്ചി. സാത്താനും അസൂയക്കാർക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ അമ്മച്ചി ഭയങ്കര സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെയാണ്. അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ചെറിയ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, കണ്ണുനീരൊക്കെ വരുമ്പോൾ ആശ്രയിച്ച ദൈവത്തെ ഒന്നും കൂടെ മുറുകെ പിടിച്ച് അമ്മച്ചി ഇതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന പോലെ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന ചില ഇരുട്ടടി പോലെ, ഈ അമ്മച്ചിയുടെ ജീവിതത്തിലും ഒരു വലിയ പ്രതിസന്ധി മുമ്പിൽ വന്നു നിന്നു. കുറേ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്, തമ്പുരാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷമം വന്നപ്പോൾ അമ്മച്ചിക്ക് ഒരിക്കലും ഇല്ലാത്ത പോലെ ഒരു ആശങ്ക, ആകുലതയൊക്കെ കൂടി മനസ്സിനെ അങ്ങ് വരിഞ്ഞു മുറുക്കി. ഇനി എന്നാ ചെയ്യണം, ഭാവി എന്തായി തീരും എന്നൊക്കെ ഓർത്ത് ഒരിക്കലും ഇല്ലാത്ത ഒരു തരം ആകുലത, ഒരിക്കലും ഇല്ലാത്ത ഒരു ഇരുട്ട് അമ്മച്ചി അങ്ങ് ബാധിച്ചു. ഉറക്കം നഷ്ടപ്പെട്ടു, പകൽ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രാത്രിയിൽ ഉറക്കമില്ലാണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും മര്യാദക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. ഒരു ദിവസം രാത്രി, ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയിൽ, അമ്മച്ചി എന്നും പ്രാർത്ഥിക്കാറുള്ള ഈശോയുടെ തിരുസ്വരൂപത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒന്നും കൂടെ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഒരു കുഞ്ഞു പരാതി പോലെ പറഞ്ഞു. പറഞ്ഞതാണ്, ഈശോയെ, നിന്നെ തിരിച്ചറിഞ്ഞ അന്ന് മുതൽ ഒരിക്കലും നിന്നെ മറന്നിട്ട് ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നു എനിക്ക് തോന്നുന്ന ഈ രാത്രിയിൽ, ഈ ദിവസങ്ങളിൽ എന്നെ നീ മറന്നേക്കല്ലേന്ന് ആ പ്രാർത്ഥന, ആ പരാതി ഇങ്ങനെയാണ്. ഈശോയെ, നിന്നെ അറിഞ്ഞ അന്ന് മുതൽ ഇതുവരെ നിന്നെ ഞാൻ മറന്നിട്ടില്ല. എനിക്ക് ഏറ്റവും സഹായം ആവശ്യമായ ഈ സമയത്ത് നീ എന്നെ മറന്നേക്കല്ലേന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു പ്രാർത്ഥനയായിട്ട് തന്നെ, പരാതിയായിട്ടല്ല, പ്രാർത്ഥനയായിട്ട് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാണ് അമ്മച്ചിയുടെ ഈ വാക്കുകൾ. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, വേദനകൾ, നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്ന വലിയ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മളും ചിലപ്പോൾ ഈ ഒരു കണ്ണുനീരോടുകൂടി പറഞ്ഞിട്ടുണ്ടാവും, നീ എന്നെ മറന്നു കളഞ്ഞില്ല ഈശോയെന്ന്. ഇത്രയും കാലം നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്ത് നിൻ്റെ കൂടെ നിന്നിട്ടും എനിക്ക് ഏറ്റവും സഹായം ആവശ്യമായിരുന്നു ഈ സമയത്ത്, ഈശോയെ, നീ എന്നെ മറന്നു കളഞ്ഞില്ലേന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളങ്ങനെ മറന്നു കളയുമോ? നമുക്ക് സങ്കടം കൂടി നിൽക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ മറക്കുമോ? ഈ അമ്മച്ചി പ്രാർത്ഥിച്ച ഈ ചോദ്യത്തിന്, ഈ പരാതിക്ക്, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ടാകും. അത് പുസ്തകങ്ങളിൽ അച്ചടിച്ചു വെച്ച പ്രാർത്ഥനയൊന്നുമല്ല, പക്ഷേ അമ്മച്ചിയുടെ ഹൃദയത്തിൽ എഴുതി വെച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. തമ്പുരാനെ, നിൻ്റെ കൂടെ ആയിരുന്നു, നിന്നെ മറന്നിട്ടില്ല, നീ എന്നെ മറക്കല്ലേന്ന്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് എടുക്കണം, അതിൻ്റെ അവസാനത്തെ കുറേ വരികളുണ്ട്. 14-ാമത്തെ അധ്യായത്തിൽ 33 മുതലുള്ള ഒരു വാക്യങ്ങൾ നന്നായിട്ട് എടുത്ത് വായിക്കണം. ദാനിയേലിനെ കുറച്ച് അസൂയക്കാരെല്ലാവരും കൂടെ പിടിച്ച് രാജാവിനെ മനം മാറ്റി സിംഹക്കുഴിയിൽ എറിഞ്ഞു. 6 ദിവസം ഈ സിംഹക്കുഴി കിടക്കുകയാണ്. ദൈവം ഇടപെട്ട് സിംഹത്തിൻ്റെ വാ അവിടെ സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ട്. ദാനിയേലിനും വിശക്കുന്നുണ്ട്, സിംഹങ്ങൾക്കും വിശക്കുന്നുണ്ട്. സിംഹങ്ങളെ ദൈവം ബ്ലോക്ക് ചെയ്തു. ദാനിയേലിന് പക്ഷേ കഴിഞ്ഞ 6 ദിവസമായിട്ട് പട്ടിണി കിടന്ന് വിശക്കുകയാണ്. ഇവൻ്റെ ആവശ്യത്തിൽ അവനെന്നും ആശ്രയിച്ചിരുന്ന ദൈവം, ഒരുപക്ഷെ ആ സിംഹക്കുഴി കിടന്നവൻ ചിന്തിച്ച് കാണും, ഇത്രയും കാലം ഞാൻ ആരാധിച്ച, ഞാൻ ഉറപ്പാണെന്ന് എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച ആ ദൈവം എന്നെ കൈവിട്ടോ എന്ന് ഒരുപക്ഷെ ചിന്തിച്ച് കാണും. പക്ഷെ ദൈവം അങ്ങനെയൊന്നും വിട്ടുകളയുന്നവനല്ല എന്ന് ദാനിയേലിൻ്റെ ആ സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൂരെ ഒരു ദേശത്ത് പണിക്കാർക്ക് അപ്പവും കറിയൊക്കെ ആയിട്ട് പോകുന്ന ഹബക്കുക്ക് പ്രവാചകനെ ദൈവദൂതൻ ബാബിലോണിൽ ദാനിയേലിൻ്റെ സിംഹക്കുഴിയുടെ അടുത്തെത്തിച്ചു. എന്നിട്ട് ഹബക്കുക്ക് പ്രവാചകൻ ഈ ഭക്ഷണം ദാനിയേലിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുകയാണ്, ദാനിയേലെ കഴിച്ചോ, ദൈവം നിനക്ക് എത്തിച്ചു തന്ന ഭക്ഷണമാണെന്ന്. അത് കിട്ടിയവടെ ഹായ് അപ്പവും കറിയും എന്നും പറഞ്ഞ് തുള്ളിച്ചാടി വാരി വലിച്ച് തിന്നെയല്ല ദാനിയേൽ ചെയ്തത്, പകരം അവൻ പറഞ്ഞൊരു വാക്യുണ്ട്. 14:38, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. നീ എപ്പോഴെങ്കിലും ദൈവത്തെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും, എന്നെ കൈവിടില്ലെന്ന് പ്രത്യാശയോടെ നീ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദൈവത്തെ നീ മറന്നു കളഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ ദൈവം മറക്കില്ല. ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കില്ലെന്ന്. പ്രിയപ്പെട്ടൊരു അമ്മച്ചിയുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് സഹായങ്ങൾ വരികയായിരുന്നു. ഒരുപാട് പേര്, പ്രതീക്ഷിക്കാത്ത ആളുകൾ വരുന്നു, സഹായിക്കുന്നു. അമ്മച്ചിയുടെ ആ ഇരുണ്ട് നിറഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് വെളിച്ചമായിട്ട് ദൈവം ഒരുപാട് ആളുകളെ അയക്കുന്നു. ആ ദിവസങ്ങളെ അതിജീവിച്ചു, പ്രതിസന്ധിയെ അതിജീവിച്ചു. അമ്മച്ചി വീണ്ടും ഈശോയുടെ മുമ്പിൽ ഇരുന്ന് നന്ദി പറയാൻ തുടങ്ങി. അമ്മച്ചിയുടെ കുടുംബം മുഴുവൻ സന്തോഷത്തോടുകൂടി ആയിരിക്കാൻ സാധിച്ചു. എന്താ സംഭവം എന്നറിയോ? ദൈവത്തെ ഒരിക്കലും മറക്കാത്തവരെ ദൈവം ഒരിക്കലും മറക്കില്ല. നമ്മൾ ദൈവം മറന്നു എന്ന് വിചാരിക്കുന്ന ആ സമയം പോലും തമ്പുരാൻ നമ്മളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഓർത്തുകൊണ്ടിരിക്കുന്ന ആ സമയമെല്ലാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈശോയുടെ പ്രിയപ്പെട്ട കൊച്ചെ, എന്ത് സങ്കടത്തിലൂടെയാണ് നീ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം കൈവിട്ടോ, ദൈവം മറന്നു കളഞ്ഞോ എന്നൊക്കെ ചില പ്രതിസന്ധിയുടെ സമയത്ത് നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകും. ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകും, നമ്മൾ സാധാ മനുഷ്യരല്ലേ. പക്ഷെ ഒറ്റ കാര്യം ഓർക്കണം കേട്ടോ, അങ്ങനെയൊന്നും ഈശോയ്ക്ക് മറന്നു കളയാൻ പറ്റുന്ന ഒരാളല്ല നീ. എപ്പോഴെങ്കിലും ഈശോയെ ഓർത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈശോയെ ഓർത്തിട്ടുണ്ടെങ്കിൽ,
തമ്പുരാൻ നിൻ്റെ സിംഹക്കുഴിയിലേക്ക്, നിൻ്റെ വേദനകളിലേക്ക്, കത്തിക്കാടുന്ന നിൻ്റെ ദിവസങ്ങളിലേക്ക്, ഉറക്കമില്ലാത്ത നിൻ്റെ രാത്രികളിലേക്ക് ഈശോ വരും. നിന്നെ ഓർക്കുന്നുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനം 115:12, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്ക്. കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.